അശാസ്ത്രീയവും നിയമവിരുദ്ധവുമായ പെയർ പെട്രോളിംഗ് നടത്തിയ മത്സ്യബന്ധനയാനങ്ങൾ അധികൃതർ പിടിച്ചെടുത്തു. കൊടുങ്ങല്ലൂരിന് സമീപം എടവിലങ്ങ് കാര തട്ടും കടവിൽ കടലിൽ ഡബിൾ നെറ്റ് ഉപയോഗിച്ചുള്ള പെയർ ട്രോളിംഗ് നടത്തിയ മത്സ്യബന്ധനയാനങ്ങളാണ് സംയുക്ത പെട്രോളിംഗ് സംഘം പിടികൂടിയത്. പോത്തൻ വലകൾ എന്നറിയപ്പെടുന്ന നിരോധിത ഡബിൾ നെറ്റ് വല ഉപയോഗിച്ച് രണ്ട് വള്ളങ്ങൾ ചേർന്ന് നടത്തുന്ന മത്സ്യബന്ധന രീതിയാണിത്. കേരള മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം നിരോധിത മത്സ്യബന്ധനം നടത്തിയ രണ്ട് വഞ്ചികൾ ഫിഷറീസ് വകുപ്പ് കണ്ടുകെട്ടി. തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ നിയമ നടപടികൾ പൂർത്തിയാക്കി യാന ഉടമകൾക്ക് പിഴ ചുമത്തും. അഴീക്കോട് കോസ്റ്റൽ പോലീസ്, ഫിഷറീസ് സ്റ്റേഷൻ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് എന്നിവയുടെ സംയുക്ത പെട്രോളിംഗിലാണ് പരമ്പരാഗത വള്ളക്കാർ എന്ന വ്യാജേന പെയർ ട്രോളിംഗിലൂടെ അടിയൂറ്റൽ നടത്തിയ കൈപ്പമംഗലം ബീച്ച് സ്വദേശികളായ കൈതവളപ്പിൽ ധനീഷ്, കോഴിപ്പറമ്പിൽ ബാഹുലയൻ മകൻ രമേശ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള വള്ളങ്ങൾ പിടിച്ചെടുത്തത്. FEO സുമിത, കോസ്റ്റൽ SI സജീവൻ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ VN പ്രശാന്ത് കുമാർ, VM ഷൈബു, കോസ്റ്റൽ സ്റ്റേഷൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രജീഷ്, സുധീഷ് ബാബു, CPOമാരായ ഷാമോൻ ഷൈജു, ലൈഫ് ഗാർഡുകളായ പ്രമോദ്, സിജീഷ്, സ്രാങ്ക് ഹാരിസ്, ഡ്രൈവർ അഷ്റഫ് എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്.